സഫാരി ടി വിയുടെ ഉടമസ്ഥനും മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ചാരിയുമായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ബഹിരാകാശത്തേക്ക് ഒരു ടൂറിസ്റ്റായി പോകുന്നു എന്ന വാർത്ത ഈ അടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ബഹിരാകാശത്തേക്ക് ഇങ്ങനെ പോയാൽ അതിന്റെ ഗുണം കൂടുതലും ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് തന്നെയാണ് കാരണം നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളെ നമ്മൾ കാണുന്നത് പോലെ നമുക്ക് കാണിച്ചു തരാനും അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് പോലെ പറഞ്ഞു തരാനും വളരെയധികം ഒരു വ്യക്തിയാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് എന്താണ് ഈ ബഹിരാകാശ ടൂറിസം എന്ന് പറയുന്നത് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ബില്യണേഴ്സും ഗവേഷകരും സഞ്ചാരികളുമെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഈ മേഖലയിൽ ഈ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളും പുരോഗതികളും എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ വളരെ ചുരുക്കി നമുക്കൊന്ന് പരിശോധിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനബിൾ ചെയ്തു വെക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം എന്താണ് ഈ ബഹിരാകാശ ടൂറിസം എന്ന് പറയുന്നത് നമ്മൾ ആകാശത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആകാശത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പലപ്പോഴും ബഹിരാകാശത്തിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ ബഹിരാകാശം എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു മെയിൻ സീ ലെവലിൽ നിന്ന് എൺപത് മുതൽ നൂറ് കിലോമീറ്ററിന് പുറത്തേക്കുള്ള ഒരു സ്ഥലമാണ് കാർമൻ ലൈൻ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തെയും ഔട്ടർ സ്പേസിനെയും വേർതിരിക്കുന്ന ആ ഒരു മേഖല കടന്നാലാണ് നമുക്ക് ബഹിരാകാശത്തേക്ക് പോകാൻ പറ്റുക ഈ സ്ഥലത്തേക്ക് നമ്മൾ പോയി അവിടെ ടൂർ അടിച്ച് തിരിച്ചു വരുന്നതാണ് ഈ ബഹിരാകാശ ടൂറിസം എന്ന് പറയുന്നത് എന്നാൽ ഇതിനൊരു വിനോദസഞ്ചാരമായിട്ട് പൂർണ്ണമായും കണക്കാക്കാൻ പറ്റുമോ എന്ന സംശയം ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര പോലും പല സമയങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ വളരെ മനോഹരമായ കൂളായിട്ടുള്ള ഒരു യാത്ര നടത്തി തിരിച്ചു വരാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഈ ഔട്ടർ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് നിരവധി മാറ്റങ്ങൾ വരുന്നതാണ് നമ്മളടങ്ങുന്ന ഒരു സ്പേസ് ഷിപ്പിനെയും വഹിച്ചുകൊണ്ട് ഒരു മദർഷിപ്പ് ആകാശത്തേക്ക് കുതിച്ചുയരുന്ന സമയത്ത് നമ്മുടെ ശരീരഭാരം പതിന് മടങ്ങായിട്ട് കൂടുന്നതാണ് ഏഴ് മുതൽ എട്ട് മടങ്ങ് വരെ നമ്മുടെ ശരീരഭാരം ഇത്തരം യാത്രയുടെ പല ഘട്ടങ്ങളിലും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഗ്രാവിറ്റി ടോളറൻസ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോകേണ്ടതാണ് ഈ ഗ്രാവിറ്റി ടോളറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് കൂടുന്ന സമയത്ത് നമുക്കതിനെ അതിജീവിക്കാനുള്ള ഒരു പ്രാക്ടീസ് വേണം പലപ്പോഴും സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ആളുകൾ എപ്പോഴും ചിന്തിക്കുക ശരീരഭാരം കുറഞ്ഞ് പറന്ന് നടക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് എന്നാൽ ഈ യാത്രയുടെ പല ഘട്ടങ്ങളിലും ശരീരഭാരം പതിന് മടങ്ങായിട്ട് കൂടാറുമുണ്ട് അതുകൊണ്ട് ഇതിനു വേണ്ട ട്രെയിനിങ് എല്ലാം ഇത്തരത്തിൽ യാത്ര പോകുന്ന ആളുകൾ സ്വീകരിക്കേണ്ടതാണ് അതുകൂടാതെ ഈ മദർഷിപ്പിനുള്ളിലുള്ള സ്പേസ്ഷിപ്പ് ബഹിരാകാശത്തേക്ക് പോകുന്ന സമയത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തിൽ നിന്ന് പുറത്തായതുകൊണ്ട് ഭൂമി മനുഷ്യന് മുകളിൽ ചുമത്തുന്ന ഗ്രാവിറ്റി ഈ സ്പേസ്ഷിപ്പിനുള്ളിലുള്ള മനുഷ്യന് അനുഭവിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് അവന് ഭാരമില്ലാത്തതുപോലെ പറന്ന് നടക്കേണ്ട ഒരു അവസ്ഥ വരുന്നതാണ് ഇങ്ങനെ നമ്മൾ ഭാരമില്ലാതെ ബഹിരാകാശത്തേക്ക് ഒരു യാത്ര നടത്തുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഭൂമിയെ കാണാം ആകാശം എന്ന് പറയുന്ന ഇല്ലൂഷനെ ചെറുതായിട്ടൊന്ന് അനുഭവിക്കാം അതുപോലെ നമുക്ക് സ്പേസിനെ കാണാം അവിടെയുള്ള മായ കാഴ്ചകളെല്ലാം കാണാം എന്നാൽ ഇത്തരത്തിൽ ഭാരമില്ലാതെ പറന്ന് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ജലാംശം അതുപോലെ മുകളിലേക്ക് ഉയരുന്നതാണ് നമുക്കറിയാം കാലിൻ്റെ ഭാഗത്തെല്ലാം ജലാംശമുണ്ട് ഉണ്ട് മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ജലം തന്നെയാണ് ഈ വെള്ളമെല്ലാം മുകളിലേക്ക് ഉയർന്ന് നമ്മുടെ തലയുടെ ഭാഗത്ത് വന്നിട്ട് തല ഒന്ന് ചേർത്ത് നിൽക്കുന്നതാണ് അതുകൂടാതെ നമുക്ക് ഇങ്ങനെ ബാലൻസ് ഇല്ലാതെ പറന്ന് നടക്കുക എന്ന് പറയുന്നത് മനുഷ്യന് ശീലമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നേക്കാം പ്രധാനമായിട്ടും നമ്മൾ ലിഫ്റ്റിൽ പോകുമ്പോൾ തന്നെ തലകറക്കം അനുഭവിക്കുന്ന ആളുകളുണ്ട് ഉയരം കൂടിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഛർദില് വരുന്ന ആളുകളുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സ്പേസ് ട്രിപ്പ് പോകുന്നതിന് മുൻപ് കാലങ്ങൾ നീണ്ട പരിശീലനം ഓരോരുത്തരും എടുക്കേണ്ടതാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയെല്ലാം ബഹിരാകാശത്തേക്ക് പോകുന്നത് റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ഒരു മൾട്ടി ബില്യണയറുടെ വെർജിൻ ഗ്രൂപ്പിന് കീഴിലുള്ള വെർജിൻ ഗാലക്സിക്സ് എന്ന് പറയുന്ന സംഘടനയുടെ കീഴിലാണ് ഇങ്ങനെ പോകുന്നവരെല്ലാം പരിശീലനം നടത്തിയിട്ടുള്ളത് നാസയുടെ കീഴിലുള്ള കെന്നഡി സ്പേസ് സെന്ററിൽ വെച്ചിട്ടാണ് അവിടെ അവർ ഗ്രാവിറ്റി ഇല്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തിട്ട് അവിടെ വെച്ച് പരിശീലന പറക്കലെല്ലാം നടത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ കിട്ടുന്ന ബാലൻസിനെ കുറിച്ചും അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുമെല്ലാം മുൻകൂട്ടി അനുഭവിച്ച് അതിന്റെ എക്സ്പീരിയൻസ് എല്ലാം നേടിയിട്ടുണ്ട് ഈ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പലപ്പോഴും ബഹിരാകാശ യാത്രയെല്ലാം നടത്താൻ വേണ്ടി തയ്യാറെടുക്കുന്നത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെയും നാസയുടെയും നിരീക്ഷണത്തിന് കീഴിലാണ് ഇത്തരം പറക്കലുകളും പരീക്ഷണങ്ങളും എല്ലാം നടത്തി വരുന്നത് അതായത് നമ്മൾ പറഞ്ഞതൊന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു മനോഹരമായ സ്ഥലം കണ്ട് എളുപ്പത്തിൽ തിരിച്ചു വരുന്നത് പോലെ ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്ന ഒരു യാത്രയല്ലേ ഇത് ഇതിനൊരുപാട് മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് അതുപോലെ ഒരുപാട് പണച്ചിലവും വരുന്നതാണ് ഇപ്പൊ ഈ വെർജിൻ ഗ്രൂപ്പിന് കീഴിൽ ശ്രീ സന്തോഷ് ജോർജ് കൂടങ്ങര നടത്തുന്ന യാത്രയ്ക്ക് ഏകദേശം ഒന്നര കോടി മുതൽ രണ്ട് കോടി വരെ രൂപ ചിലവാകുന്നതാണ് ഈ പണം മാത്രമല്ല എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു പരിശീലനമാണ് ഇവർക്ക് നൽകപ്പെടുന്നത് എന്ന കാര്യവും മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു എന്തായാലും രണ്ടാമതായിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മൾട്ടി ബില്യണേഴ്സ് ഇതിൽ ഒരുപാട് പണം മുടക്കുന്നത് എന്താണ് സഞ്ചാരികളും ഗവേഷകരും ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ആദ്യ അഞ്ച് സ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടു പേരാണ് ജെഫ് ബസോസും ഈലോൺ മസ്കും അതുപോലെ തന്നെ റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്നത് നാലഞ്ച് ബില്യൺ ആസ്തിയുള്ള ഒരു വലിയ മൾട്ടി ബില്യണയർ തന്നെയാണ് അദ്ദേഹവും ഇതിൽ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് വാസ്തവത്തിൽ വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ് ഈ സ്പേസ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ വലിയ കോടീശ്വരന്മാർ ഭാവിയെ ഫോർകാസ്റ്റ് ചെയ്ത് കാണാൻ കഴിവുള്ള ആളുകൾ തന്നെയാണ് അവർക്ക് പലപ്പോഴും ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് റിച്ചാർഡ് ബ്രാൻസണും ഈലോൺ മസ്കും ജെഫ് ബസോസും ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബഹിരാകാശത്തേക്ക് പോവുകയാണെങ്കിൽ സാധ്യതകൾ അനവധിയാണ് കാരണം മനുഷ്യന്റെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എനർജിയും മാസും എല്ലാം കൺസേർവ്ഡ് ആണ് അതുകൊണ്ട് ഭൂമിയിൽ പുതിയതായിട്ട് മനുഷ്യന്മാരുണ്ടാവുന്നുണ്ട് പക്ഷേ നമ്മുടെ വിഭവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ആധുനിക കാലം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചികിത്സാ രീതികൾ നന്നായിരിക്കുന്നു നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ ബോധേഡാണ് നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട് അതുകൊണ്ട് മനുഷ്യൻ മരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആയുർദൈർഘ്യം നമ്മൾ ചരിത്രം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യന് വളരെ കൂടുതൽ തന്നെയാണ് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് പണ്ട് ജീവിച്ച ആളുകൾ കുറേ അധികം കാലം ജീവിക്കും അവർ നാച്ചുറലായിരുന്നു എന്നല്ല എന്നാൽ അന്നത്തെ കാലത്തുള്ള മനുഷ്യന്മാരുടെ ജീവിത കാലയളവ് വളരെ കുറവ് തന്നെയായിരുന്നു ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒന്നോ രണ്ടോ ആളുകളെല്ലാം കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ടാവും എന്നാലും ഇപ്പോൾ കൂടുതൽ കാലം ജീവിക്കുന്ന ആളുകൾ വളരെ അധികമാണ് അതുപോലെ ബർത്ത് റേറ്റ് വളരെ കൂടുതലാണ് ജനിക്കുന്ന കുട്ടികൾ മരിക്കുന്നില്ല അതുപോലെ ജനന നിരക്ക് വെച്ച് നോക്കുന്ന സമയത്ത് മരണനിരക്ക് വളരെ വളരെ കുറവാണ് അങ്ങനെ മനുഷ്യൻ കൂടിക്കൊണ്ടേ ഈ സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ എല്ലാം പുസ്തകങ്ങളിൽ പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ മനുഷ്യൻ ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് മറ്റൊരു ഗ്രഹത്തിൽ പോയിട്ട് നമുക്ക് താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു ഗ്രഹം കണ്ടെത്താനുള്ള സാധ്യതയുടെ ആദ്യ സ്റ്റെപ്പാണ് ഈ ബഹിരാകാശ ടൂറിസം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും വളരെ കൂളായിട്ട് സ്പേസിലൂടെ പോയി വരാൻ പറ്റുന്ന ഒരു സാധ്യത നമ്മൾ തുറക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് വളരെ എളുപ്പത്തിൽ ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ച് വരാനുള്ള ടെക്നോളജികൾ ഉണ്ടായി വരികയാണെങ്കിൽ ആ മേഖലയിൽ ഒരു ബിസിനസ് നടക്കുകയാണെങ്കിൽ കൂടുതൽ ടെക്നോളജികൾ ഉണ്ടായി വരുന്നതാണ് അതുവഴി നമുക്ക് പുതിയൊരു ഗ്രഹത്തെ കണ്ടുപിടിക്കാനും മനുഷ്യകുലത്തെ കുറച്ചധികം കാലം കൂടെ നിലനിർത്താനും സാധിക്കുന്നതാണ് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ നമുക്ക് ഭൂമിയുടെ പുറത്തുള്ള റിസോഴ്സുകളെ അതിപ്പോൾ ഇന്ധനമായിക്കോട്ടെ അമൂല്യമായ ലോഹങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മാർവലിൻ്റെ സീരീസ് കണ്ടവർക്കറിയാം വൈബ്രേനിയം പോലുള്ള വളരെ അമൂല്യമായ ചില മെറ്റൽസ് ആയിക്കോട്ടെ ഇതെല്ലാം ഭൂമിയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ ഉയർന്ന തുക ബില്ലിയണേഴ്സ് എല്ലാം ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പിന്നെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് ഇതിന് എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയുണ്ട് നമുക്കറിയാം വളരെ വലിയ മല കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഹിമാലയം വരെ നടന്നു പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ആ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് മനുഷ്യന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് എന്തോ ഒരു സന്തോഷം അതുമൂലം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ദുരിതങ്ങൾ സഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ബഹിരാകാശ യാത്ര നടത്താൻ തയ്യാറാവുന്ന ആളുകൾ നമ്മുടെ ലോകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും ഭാവി ലോകത്തെ ഭരിക്കുക എന്ന ചിന്ത തന്നെയാണ് ഇതിലേക്ക് കൂടുതൽ പണം മുടക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് വിർജിൻ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു കരാർ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കര സാറ് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത് അന്ന് പറഞ്ഞത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ഡോളർ ആണെങ്കിൽ ഇന്ന് രണ്ടര ലക്ഷത്തോളം ഡോളറോളം അത് മാറിയിട്ടുണ്ട് ഏകദേശം ഒരു കണക്കാണ് അതായത് ഒന്നര രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വരുന്ന ചിലവ് എന്നാൽ ഇലോൺ മസ്കിൻ്റെയും ജെഫ്ബസോസിൻ്റെയും എല്ലാം ഇത്തരത്തിലുള്ള യാത്രകളുടെ ഒരു സീറ്റിൻ്റെ ചിലവ് ഏകദേശം അമ്പത്തഞ്ച് മില്യണും മുപ്പത്തഞ്ച് മില്യണും എല്ലാമാണ് അതായത് ഇരുന്നൂറും മുന്നൂറും കോടി രൂപയൊക്കെയാണ് അവർ നടത്തുന്ന ഇത്തരം യാത്രകൾക്ക് വേണ്ടി ചിലവഴിക്കാറുള്ളത് അതുകൊണ്ട് ഇതിന് ഭാവിയിൽ വലിയൊരു സാധ്യത ഉണ്ട് എങ്കിലും സാധാരണക്കാരായ ആളുകൾക്ക് എത്രത്തോളം എക്സസ്ബിൾ ആവും എന്ന കാര്യം ഇപ്പോഴും സംശയം തന്നെയാണ് പക്ഷെ ഒരു കാലത്ത് നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യാൻ പേടിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഉരുവിൽ തന്നെ പോയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു വിമാനയാത്ര അത്രത്തോളം ആളുകൾക്ക് അക്സസബിൾ അല്ലായിരുന്നു പക്ഷേ ഇന്നത് വളരെ കോമൺ ആയിരിക്കുകയാണ് സാധാരണക്കാരൻ പോലും ൾഫിലേക്കെല്ലാം പോകുന്നത് വിമാനത്തിലൂടെ തന്നെയാണ് ഭാവിയിൽ ഒരുപക്ഷേ ബഹിരാകാശ യാത്രകളും വളരെ ചീപ്പായിട്ട് മാറുകയും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്നും ഈ അവസരത്തിൽ നമുക്ക് കരുതാവുന്നതാണ് എന്തായാലും ബഹിരാകാശ ടൂറിസ രംഗത്ത് ഈ അടുത്തുകാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് റിച്ചാർഡ് ബ്രാൻസനും നാല് പേരും വെർജിൻ ഗ്രൂപ്പിന് കീഴിൽ ബഹിരാകാശത്ത് പോയിട്ട് ഒന്ന് ചുറ്റി അടിച്ച് തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് അവർ തിരിച്ചു വന്നത് ഒരു വിമാനത്തിൽ വന്നിറങ്ങുന്നത് പോലെ വളരെ കൂളായിട്ട് തന്നെയായിരുന്നു എന്നാൽ ഈ ആദ്യ ട്രിപ്പിൽ പോവാനിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത് എന്നാൽ അതിനിടയിലാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഇവർ ഈ കരാർ ഒപ്പിട്ടതാണ് രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും എല്ലാം പോവാം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ട്രിപ്പ് നീണ്ടുപോവാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ ഗ്രൂപ്പ് നടത്തിയ ഒരു പരീക്ഷണ പറക്കലിൽ അന്നൊരു പൈലറ്റ് മരണപ്പെടുക പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് നീണ്ടുപോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നെല്ലാം കഴിഞ്ഞിട്ട് നടത്താം എന്ന തീരുമാനത്തിലെത്തുകയാണ് എന്നാൽ അപ്പോഴാണ് ഈ ബഹിരാകാശ ടൂറിസ രംഗത്ത് വളരെ വലിയ കോമ്പറ്റീഷൻ വരുന്നത് നമുക്കറിയാം ഈലോൺ മസ്ക്കും ബസോസും എല്ലാം ഈ രംഗത്തേക്ക് വളരെ ശക്തമായിട്ട് തന്നെ കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ജെഫ് ബസോസ് ഒരു തീരുമാനത്തിലെത്തുകയാണ് ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റ് ആയിട്ട് തനിക്ക് പോകണം ബ്ലൂ ബ്ലൂഓർജിൻ എന്ന് പറയുന്ന കമ്പനിയുടെ പേരാണ് എല്ലാവരും കേൾക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ട് റിച്ചാർഡ് ബ്രാൻസനെ ഓവർടേക്ക് ചെയ്തിട്ട് ആദ്യം ബഹിരാകാശ ടൂറിസ്റ്റ് ആയിട്ട് പോകാനുള്ള ശ്രമമാണ് ജെഫ് ബസോസ് നടത്തുന്നത് എന്നാൽ തങ്ങൾ ഇത്ര കാലവും റിസേർച്ച് നടത്തി പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതിന്റെ തൊട്ട് മുൻപ് ഇങ്ങനെ ബ്ലൂ ഒറിജിൻ പോകുന്നത് വെർജിൻ ഗ്രൂപ്പിന് സഹിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യ ട്രിപ്പ് എന്ന് പറയുന്ന എല്ലാവരെയും കൂട്ടിയുള്ള ശ്രമം മാറ്റിയിട്ട് പെട്ടെന്ന് പേരെ തട്ടിക്കൂട്ടി ഈ വെർജിൻ ഗ്രൂപ്പ് ബഹിരാകാശത്തേക്ക് പോയി തിരിച്ചെത്തുന്നത് എന്തായാലും ജഫ്ബസോസ് ഇങ്ങനെ ബഹിരാകാശത്തെ യാത്ര നടത്തി തിരിച്ചു വന്നതിന് ശേഷം ബ്ലൂ ഓർജിൻ കമ്പനി ഒരു ട്വീറ്റ് നടത്തുകയുണ്ടായി അതിൽ വാസ്തവത്തിൽ വെർജിൻ ഗ്രൂപ്പിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ട്വീറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ലോകത്തുള്ള തൊണ്ണൂറ്റി നാല് ശതമാനം പേരും സ്പേസ് ആയിട്ട് കണക്കാക്കുന്നത് നൂറ് കിലോമീറ്ററിന് പുറത്തുള്ള മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ട്വീറ്റ് ചെയ്തത് എന്നാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് പ്രകാരം എൺപത് കിലോമീറ്ററിന് പുറത്തേക്കുള്ള മേഖലകളെ സ്പേസ് ആയിട്ട് കണക്കാക്കുന്നതാണ് വാസ്തവത്തിൽ ആ ട്വീറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെർജ്യൻ ഗ്രൂപ്പിനെ കളിയാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കാരണം വെർജ്യൻ ഗ്രൂപ്പിൽ റിച്ചാർഡ് ബ്രാൻസൺ പോയിട്ടുള്ളത് എൺപത് കിലോമീറ്റർ റേഞ്ചിൽ തന്നെയായിരുന്നു എന്നാൽ ബസോസ് പോയിട്ടുണ്ടായിരുന്നത് നൂറ് കിലോമീറ്റർ റേഞ്ചിലായിരുന്നു എന്തായാലും ബസോസ് സ്പേസിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന വീഡിയോ എല്ലാം ഇന്റർനെറ്റിൽ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട വീഡിയോ ആണ് അതായത് ഒരു ക്രാഷ് ലാൻഡിങ് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇടിച്ചിറങ്ങുന്ന ഒരു രീതിയിലായിരുന്നു ജെഫ് ബസോസ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അതേസമയം വെർജിൻ ഗ്രൂപ്പിന്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ കൂളായിട്ട് ഒരു റൺവേയിൽ ഒരു വിമാനം ഇറങ്ങുന്നത് പോലെ തന്നെയായിരുന്നു എന്താണെങ്കിലും ഭൂമി ഉരുണ്ടതല്ല പരന്നതാണ് അതിന്റെ എഡ്ജുകളെല്ലാം നാസ നിരീക്ഷിച്ചു കൊണ്ടേ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് ഒരു കപടവാദം മാത്രമാണ് എന്നെല്ലാം വിശ്വസിക്കുന്ന ഒരുപാട് പേരുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് അങ്ങനെ വിശ്വസിക്കുന്ന ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റികളെല്ലാം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ സ്പേസിൽ പോയിട്ടില്ല അതെല്ലാം സെറ്റ് ഇട്ടുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ലോകത്തുണ്ട് ഒരുപാട് പണവും സമയവും അധ്വാനവും അതുപോലെ പല മനുഷ്യരുടെയും ജീവനും ബലി കൊടുത്തിട്ടാണ് നമുക്ക് ഇത്രത്തോളം വലിയ ശാസ്ത്ര നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതിനെ അംഗീകരിക്കില്ല എന്നത് മാത്രമല്ല അതിനെ പുച്ഛിച്ച് തള്ളാനും ഇത്തരം വിഡികളായ ആളുകൾ ശ്രമം നടത്തുന്നുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്തൊക്കെയാണെങ്കിലും മനുഷ്യകുലത്തിന്റെയും നമ്മുടെ ഭൂമിയുടെയും ഭാവി നിശ്ചയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന സ്പേസ് ടൂറിസത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ഡീപ്പായി റോക്കറ്റ് സയൻസിനെ കുറിച്ചോ സ്പേസ് സയൻസിനെ കുറിച്ചോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ാണ് കരുതുന്നത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്